എല്ലാവർക്കും നമസ്കാരം. ലൈക്കൻ ലൈവിലെ മറ്റൊരു അധ്യായം ഭൂമുഖവുമായി ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റ്, വാസ്തു ആചാര്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതി. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മൾ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞത് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി തിരഞ്ഞെടുക്കുന്നതും അതിനുശേഷം ഭൂമിയിൽ നടത്തേണ്ട പൂജകൾ സംബന്ധിച്ചാണ്. ഇനി അറിയാനായി ചോദിച്ചിട്ടുള്ളത്, ഈ വീട് വെച്ച ശേഷം വീടിൻ്റെ ഐശ്വര്യത്തിനും നല്ല രീതിയിൽ ആ വീട്ടിൽ സന്തോഷത്തും സമാധാനത്തോടും കൂടി താമസിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സാധാരണ പണ്ട് കാലത്തല്ല ഇപ്പോഴും വെളുപ്പിലെ ഗണപതി ഹോമം. ഗണപതി ഹോമം തുടങ്ങാതെ ഒരു വീടിന് ഒന്നും തന്നെ ആരംഭിക്കില്ല. വീടിൻ്റെ ഏത് കർമ്മത്തിനായിരുന്നാലും ശരി, ആദ്യമായിട്ട് കൊടുക്കേണ്ടത് ഗണപതി ഹോമം തന്നെയാണ്. അപ്പോൾ ഗണപതി ഹോമം വെളുപ്പിലെ സാധാരണ ഒരു വീട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഒരു 4 മണിക്കൊക്കെ ഗണപതി ഹോമം ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യും. അങ്ങനെ വേറൊരു പേരിൽ വേണമെങ്കിൽ പറയാം ഭഗവതി സേവ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈകുന്നേരവും ചെയ്യാം. അപ്പം രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് പറയാം, ഗണപതി ഹോമവും ലക്ഷ്മീനാരായണ പൂജയും ചേർന്ന് പോയിരുന്നാൽ ആ വീട്ടുകാർക്ക് വൈകുന്നേരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചൊക്കെ പുതിയ വീടിനകത്ത് കാപ്പി കൊടുക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ പല ആൾക്കാരും ഇപ്പോൾ ഒരു തെറ്റായ ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നുണ്ട്, ഈ നോൺ വെജ് വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ ദോഷമാണ്. അത് ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, വീട് ഓപ്പൺ ചെയ്ത് അതേ ദിവസം പരിപൂർണമായിട്ട് നമ്മൾ അന്ന് സസ്യമുഖ്യനായിരിക്കണം. വെജിറ്റേറിയൻ ഫുഡ് തന്നെ കൊടുക്കാവൂ, അത് നോൺ വെജ് ഒരിക്കലും തന്നെ കൊടുക്കരുത്. പലയിടത്തും ഇതിങ്ങനെ ഇപ്പോഴീ അടുത്ത കാലത്തായിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മുടെ ഒരുപാട് ഐശ്വര്യത്തെ അത് ഇല്ലാതാക്കും. നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ ആവണതിന് തടസ്സമൊന്നുമില്ല, അതല്ലാതെ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ വൈകുന്നേരം നമുക്ക് സാധാരണ ഭഗവതി സേവ എന്ന് പറഞ്ഞ് പണ്ട് കാലം മുതലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരി വേറൊരു പൂജയുണ്ട്, സത്യനാരായണ പൂജ. സത്യനാരായണ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മീദേവിയെയും ഒരു കലശത്തിൽ ആവാചിരുത്തി നടത്തുന്ന പൂജയാണ് സത്യനാരായണ പൂജ. ആ പൂജ ഒരു വീടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. കേരളത്തിൽ അത് വളരെ കുറവായിട്ടാണ് ഞാൻ കാണപ്പെടുന്നത്. എന്നാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ പൂജയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ബിസിനസ്സുകാർക്കെല്ലാം തന്നെ കർണാടക സ്റ്റേറ്റിൽ അങ്ങോട്ടെല്ലാം ഈ ബിസിനസ്സുകാരാണ് ഇത് ഏറ്റവും കൂടുതൽ പൂജ ചെയ്യുന്നത്. അവർ ഇതിൻ്റെ നല്ല വശങ്ങൾ ഇതാണെന്ന് തന്നെ അവർക്കറിയാം. എന്നാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഇപ്പം മനസ്സിലാക്കിയ ശേഷം ഇപ്പോഴും കേരളത്തിൽ ധാരാളം സത്യനാരായണ പൂജ ചെയ്തു വരുന്നുണ്ട്. എങ്കിലും ആൾക്കാരുടെ മനസ്സിരിക്കുന്നത് ഗണപതി ഹോമം അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ, ഭഗവതി സേവ എന്നതാണ് ഇരിക്കുന്നത്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സത്യനാരായണ പൂജ നമുക്ക് വീടിൻ്റെ എല്ലാം ഓപ്പണെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകത്ത് സത്യനാരായണ പൂജ ചെയ്യുന്നത് രാവിലെ ചെയ്യേണ്ട തടസ്സമില്ല, സന്ധ്യ കഴിഞ്ഞ് ചെയ്യാം. സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മീദേവിയുടെ കലശത്തിൽ ആവാചിരുത്തി എല്ലാ പിന്നെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും ഇരുത്തിയിട്ടാണ് ആ പൂജ നടക്കുന്നത്. ആ 4-5 കഥകളെല്ലാം ഉണ്ട്, അതെല്ലാം പറഞ്ഞു കൊടുത്ത് 5 ദീപാരാധന നടത്തിയൊക്കെയാണ് സത്യനാരായണ പൂജ. പ്രത്യേകം സത്യനാരായണൻ്റെ ഫോട്ടോയ്ക്ക് വെച്ചാണ് പൂജ. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പൂജാരിമാർ പൂജ, അത് പൂജാരിമാരെന്ന് വെച്ചാൽ ഇത് അറിയത്തക്കവർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പിമാർ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ തന്ത്രിമാർ, അല്ലെങ്കിൽ അവിടുത്തെ മേൽശാന്തിമാർ, വിഷ്ണു ക്ഷേത്രത്തിലെ തന്ത്രിമാർ മേൽശാന്തിമാർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ആധികാരികം. ശൈവം വൈഷ്ണവും, ഇത് വൈഷ്ണവ പൂജ പരിപൂർണ്ണമായിട്ടും വൈഷ്ണവ പൂജയാണ്. ഇത് നമ്മൾ ഏത് തലത്തിലിരുന്നാലും ശരി, ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് അപാരമായ സാമ്പത്തിക ലോസിലൊക്കെ എത്തിച്ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ പൂജ ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞകാലം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. അത് സത്യവും തന്നെയാണ്. പിന്നെ കുടുംബത്തിനകത്ത് തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യമില്ലായ്മ, കുട്ടികളുടെ പഠിത്തത്തിനുള്ള അസ്വസ്ഥത, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ പൂജ നല്ലതാണ്. അപ്പോൾ മറ്റുള്ള പൂജകളോടൊപ്പം തന്നെ സത്യനാരായണൻ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ഈ പൂജ
ചെയ്യുന്നത് ഒരു വീടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. ഇത് വീട് വെച്ച ശേഷമുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വീടിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ കട്ടള വയ്ക്കുന്നത് പിന്നെ അതിനുശേഷം കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത് പറയുന്നത്, ആ സമയത്തൊക്കെ എന്തെങ്കിലും പൂജകൾ വേണമെന്ന് ഒരു സംശയം. നമുക്ക് കട്ടളപ്പടി വയ്ക്കുമ്പോൾ സാധാരണ പ്രധാനപ്പെട്ട കട്ടളപ്പടി ചെയ്യുമ്പോൾ കട്ടളപ്പടിയുടെ അടിയിലായിട്ട് പഞ്ചശിരസ് വയ്ക്കും. കട്ടളപ്പടിയുടെ ഉയരമായിട്ട് ഒരു ഒരു മഞ്ഞക്കല്ല് സഫയർ പണ്ണ ഒരു കല്ലുണ്ട്, അത് അതിൻ്റെ അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി. അങ്ങനെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ചില ആൾക്കാർ ഈ പഞ്ചശിരസ്, പഞ്ചശിരസ് എന്ന് വെച്ചാൽ അഞ്ച് മൃഗങ്ങളുടെ തലയാണ്. കിഴക്ക് കിഴക്ക് ഇന്ദ്രദിക്ക് എന്നുള്ള രീതിയിൽ ആനയുടെ തല, പഞ്ചശിരസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. തെക്ക് യമദിക്ക് എന്നുള്ള പോത്തിൻ്റെ തല, പടിഞ്ഞാറ് വരണദിക്ക് എന്നുള്ള സിംഹത്തിൻ്റെ തല, വടക്ക് കുബേരദിക്ക് എന്നുള്ള വരാഹം, നടുക്ക് കൂർമ്മം. ഇതാണ് പഞ്ചശിരസ്. വാസ്തുദോഷ പരിഹാര കർമ്മമായിട്ടാണ് എന്നെ കാണുന്നത്. മർമ്മവീടകൾ, മർമ്മവീടുകൾ എന്തായിരുന്നാലും ഒരു വീട് പണിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഏൽക്കും. അപ്പം മർമ്മവീടുകൾക്ക് പരിഹാരമാണ് പഞ്ചശിരസ്. അത് വെള്ളിയിലും സ്വർണത്തിലും ഒക്കെ ചെയ്യാറുണ്ട്. സ്വർണത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. അത് വാങ്ങിയ ഒരു ചെറിയൊരു കോപ്പർ ബോക്സിനകത്താണ് ഇത് അടച്ച് കിട്ടുന്നത്. അത് നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിൻ്റെ ലെഫ്റ്റോ റൈറ്റോ വയ്ക്കുന്നതിന് തടസ്സമില്ല. അതാണ് പഞ്ചശിരസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ മേളിലായിരിക്കും കട്ടളപ്പടി വയ്ക്കുന്നത്. ആ അതെ അതെ. ചിലപ്പോഴും കീഴ്പ്പടി, കീഴ്പ്പടി ഉണ്ടോ, അപ്പോൾ കീഴ്പ്പടി എല്ലാം അത്യാവശ്യമാണെന്ന്. സത്യം പറഞ്ഞാൽ കീഴ്പ്പടി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുകാലത്ത് സുരക്ഷിതം, ഈ ഇഴജന്തുക്കളൊക്കെ ഏറെ അരയ്ക്കാൻ വേണ്ടി വാതിലടച്ച കറക്റ്റ് എയർ ടൈറ്റായിട്ട് നിൽക്കും. അതിനുവേണ്ടിയാണ് ഈ കീഴ്പ്പടി ഉണ്ട്. ഇപ്പോൾ സെറ്റിക്കകത്ത് വീടൊക്കെ വയ്ക്കുമ്പോൾ തന്നെ കീഴ്പ്പടി നേരം ഇല്ല, അതിൻ്റെ ടൈൽസൊക്കെ ഇട്ട് പോകേണ്ട അതിൻ്റെ ആവശ്യം. അപ്പോൾ കീഴ്പ്പടി വാസ്തുശാസ്ത്രപരമായിട്ട് കീഴ്പ്പടി വേണമെന്നോട്ട് വാസ്തുശാസ്ത്രപരമായിട്ട് അങ്ങനെ കീഴ്പ്പടി പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ സുരക്ഷിതം കണക്കാക്കി നമുക്കിത് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമല്ല. ഇതൊക്കെ ഓരോന്നും ഓരോ ആൾക്കാരുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. വിശ്വാസം വിശ്വാസം ഇഷ്ടം ഇഷ്ടം പറഞ്ഞേ. എപ്പോഴും ഇതിനകത്ത് ഒരു സംശയം വരുന്നത് ഓരോ ആളുകളും അഭിപ്രായം പറയാൻ, ഏറ്റവും കൂടുതൽ അഭിപ്രായം വരുന്ന ഒരു സമയമാണ് ഒരു വീട് വയ്ക്കുന്ന സമയം എന്ന് പറയുന്നത്. പല ആളുകളും ഒന്ന് എങ്ങനെയാണ് ഇങ്ങനെയാണ് വഴിയെ പോണവരൊക്കെ ഒരു അഭിപ്രായം ഇല്ലാത്ത ആളുകൾ വരെ ചിലപ്പോൾ അഭിപ്രായം പറയുന്നതുകൊണ്ടാണ് ഈ വെക്കുന്ന ആളിനൊരു പേടി വരുന്നത് തീർച്ചയായും. അപ്പൊ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഒരു കൺസൾട്ടേഷൻ എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു അറിവുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് പറയുന്ന ഒരു ശാസ്ത്രീയപരമായിട്ട് പറയുന്ന ഒരു വാസ്തു ശാസ്ത്രം അറിയുന്ന ഒരാളിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഉപദേശം തേടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും നമ്മുടെ എപ്പിസോഡുകൾ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, എങ്കിൽ മാത്രമേ എല്ലാവരും ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ കൃത്യമായി അതിന് ആ ഒരു സംശയം ദൂരീകരിക്കുന്നതാണ്. ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.